നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പലാണ് മോർമുഗാവോ. ഈ കപ്പലാണ് ഇന്ന് മുംബൈയിൽ കമ്മീഷൻ ചെയ്തത്. അത്യാധുനിക റഡാർ സംവിധാനങ്ങളുള്ള കപ്പലിന് ബറാക് ബ്രഹ്മോസ് മിസൈലുകളെ വഹിക്കുവാനും സാധിക്കും. 163 മീറ്റർ നീളവും 17 മീറ്റർ വീതിയുമുണ്ട് ഈ കപ്പലിന്. മണിക്കൂറിൽ 56 കിലോമീറ്ററാണ് പരമാവധി വേഗം. മോർമുഗാവോയിൽ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളിൽ 75% ഇന്ത്യൻ നിർമ്മിതമാണെന്നതും കപ്പൽ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുവാനുള്ള രാജ്യത്തിൻ്റെ ശ്രമങ്ങൾക്ക് ഊർജ്ജം പകരുമെന്നുമാണ് സേനാവൃത്തങ്ങൾ ഈ മഹത്തായ നേട്ടത്തെക്കുറിച്ച് ചൂണ്ടിക്കാട്ടുന്നത്. മോർമുഗാവോ കപ്പലിനെക്കുറിച്ചാണ് ഇന്ന് ദ ഇന്ത്യൻ സംസാരിക്കുന്നത്. മിസൈലുകളും റോക്കറ്റ് ലോഞ്ചറുകളും ഘടിപ്പിച്ച INS മോർമുഗാവോ നാവികസേനയിൽ ചേരുമ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ ശക്തി ഇനിയും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. മോർമുഗാവോ ശത്രുവിൻ്റെ കപ്പലിനെ കണ്ണിമ വെട്ടുന്ന വേഗതയിൽ നശിപ്പിക്കാൻ പോകുന്നതാണ്. ഇന്ത്യൻ നാവികസേനയുടെ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത ഈ ഡിസ്ട്രോയർ യുദ്ധക്കപ്പൽ അഥവാ നശീകരണ കപ്പൽ മുംബൈയിലെ മസഗോൺ ഡോക്ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ആണ് നിർമ്മിച്ചിരിക്കുന്നത്. പടിഞ്ഞാറൻ തീരത്തെ ചരിത്രപ്രധാനമായ തുറമുഖ നഗരമായ ഗോവയുടെ പേരിലാണ് INS മോർമുഗാവോ എന്ന് അറിയപ്പെടുന്നത്. കഴിഞ്ഞ വർഷം December 19 മോർമുഗാവോ ആദ്യമായി കടലിലിറങ്ങി. അതേ ദിവസം തന്നെയായിരുന്നു പോർച്ചുഗീസ് ഭരണത്തിൽ നിന്ന് ഗോവ സ്വാതന്ത്ര്യം നേടി 60 വർഷം പൂർത്തിയാക്കിയത്. ഇനി INS മോർമുഗാവോയുടെ പ്രത്യേകതകൾ പരിശോധിക്കാം. ഇന്ത്യയിൽ നിർമ്മിച്ച ശക്തമായ യുദ്ധക്കപ്പലുകളിലൊന്നായ INS മോർമുഗാവോയ്ക്ക് 163 മീറ്റർ നീളവും 17 മീറ്റർ വീതിയും 7400 ടൺ ഭാരവുമുണ്ട്. 4 ശക്തിയേറിയ ഗ്യാസ് ടർബൈനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്ന കപ്പലിന് 30 നോട്ടിക്കൽ മൈലിൽ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുവാനും സാധിക്കും. ബ്രഹ്മോസ്, ബരാക്, 8 തുടങ്ങിയ മിസൈലുകളാണ് INS മോർമുഗാവോയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിന് ഇസ്രായേലിൻ്റെ റഡാറുമുണ്ട്. ഇതിലൂടെ വായുവിലെ ദീർഘദൂര ലക്ഷ്യങ്ങൾ കണ്ടെത്തുവാനും കപ്പലിന് അതിവേഗത്തിൽ സാധിക്കുകയും ചെയ്യും. 127 mm തോക്ക് ഘടിപ്പിച്ച INS മോർമുഗാവോയ്ക്ക് 300 കിലോമീറ്റർ ദൂരെയുള്ള ലക്ഷ്യങ്ങൾ വരെ തകർക്കുവാൻ സാധിക്കും. ആൻറ്റി മിസൈൽ തോക്ക് സംവിധാനമാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം ആൻറ്റി സബ്മറൈൻ റോക്കറ്റ് ലോഞ്ചറും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ ഇന്ത്യൻ നാവികസേനയുടെ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോയാണ് ഈ തദ്ദേശീയ യുദ്ധക്കപ്പൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആണവ, ജൈവ, രാസ യുദ്ധങ്ങളെ ചെറുക്കാൻ ഈ യുദ്ധക്കപ്പൽ പ്രാപ്തമാണ്. 4 ശക്തിയേറിയ ഗ്യാസ് ടർബൈനുകളാണ് കപ്പലിനെ മുന്നോട്ട് ചലിപ്പിക്കുന്നത്. 30 നോട്ടിക്കൽ മൈലിൽ കൂടുതൽ വേഗത കൈവരിക്കാൻ ഇതിലൂടെ കപ്പലിന് സാധിക്കുകയും ചെയ്യും. കപ്പലിൻ്റെ അന്തർവാഹിനി വിരുദ്ധ യുദ്ധശേഷികൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്നും കപ്പലിൽ റോക്കറ്റ് ലോഞ്ചറുകൾ, ടോർപിഡോ ലോഞ്ചറുകൾ, SAW ഹെലികോപ്റ്ററുകൾ എന്നിവ ഘടിപ്പിച്ചിട്ടുണ്ടെന്നും നാവികസേന വ്യക്തമാക്കുന്നു. ആണവ, ജൈവ, രാസ യുദ്ധ സാഹചര്യങ്ങളിൽ യുദ്ധം ചെയ്യുവാൻ കപ്പലിന് കഴിയും. മേഖലയിൽ ചൈനയുടെ ഭീഷണി വർദ്ധിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ മഹാസമുദ്രം കേന്ദ്രീകരിച്ച് ഇന്ത്യ നാവികശേഷി വർദ്ധിപ്പിക്കുന്നതായാണ് ഈ നീക്കത്തിലൂടെ മനസ്സിലാക്കുന്നത്. 15B പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന 4 അത്യാധുനിക നശീകരണ കപ്പലുകളിൽ 2ാമത്തേതാണ് മോർമുഗാവോ. ആദ്യത്തെ കപ്പലായ വിശാഖപട്ടണം 2015 ഏപ്രിലാണ് പുറത്തിറക്കിയത്. 2020-2024 കാലഘട്ടത്തിൽ 4 മിസൈൽ നശീകരണ കപ്പലുകൾ കൂടി മസ്ഗാവ് ഡോക്ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് നിർമ്മിച്ചു നൽകുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. INS കൊച്ചി, INS ചെന്നൈ, INS വിശാഖപട്ടണം, INS കൊൽക്കത്ത എന്നിവയാണ് ക്ലാസ് ഡിസ്ട്രോയർ വിഭാഗത്തിൽപ്പെട്ട ഇന്ത്യയുടെ മറ്റ് യുദ്ധക്കപ്പലുകൾ.